ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ ദേശീയ നേതാക്കളിൽ ഇന്നലെ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചു ഇനി ബാക്കിയുള്ള കുറച്ച് ദേശീയ നേതാക്കന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് നവംബർ പതിനാലിനാണ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് നവംബർ പതിനാലിന് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ശിശുദിനം ജവഹർലാൽ നെഹ്റു ആദ്യമായി ഐ എൻ സി പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് മദർ തെരേസയാണ് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ദാദാബായി നവറോജി ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവും ദാദാഭായ് നവറോജി തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയും പിതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡൻറ്റ് ആരായിരുന്നു ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് പൊവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ആരാണ് ദാദാഭായ് നവറോജിയാണ് മസ്തിഷ്ക ജോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ദാദാഭായ് നവറോജി തന്നെയാണ് അപ്പോൾ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെയും സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെയും ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി ആരംഭിച്ച പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ ഏത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത് ലിബറൽ പാർട്ടി ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത് ഇന്ത്യയുടെ തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് ആരായിരുന്നു ബാലഗംഗാധര തിലകൻ ഇന്ത്യയിലെ തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് ബാലഗംഗാധര തിലകനാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ് ബാലഗംഗാധര തിലകൻ അവിഭക്ത ഇന്ത്യയുടെ പിതാവെന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതാണ് അവിഭക്ത ഇന്ത്യയുടെ പിതാവെന്നാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് ബാലഗംഗാധര തിലകനാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ബാലഗംഗാധര തിലകൻ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെട്ടൊരു ചോദ്യമാണിത് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകൻ്റെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു കേസരിയും മറാത്തയും ഇതിൽ കേസരി എന്ന പത്രം മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത് ലോകമാന്യ മറാത്ത കേസരി ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ് ബാലഗംഗാധര തിലകൻ ലോകമാന്യ മറാത്ത കേസരി ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ് ബാലഗംഗാധര തിലകൻ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയതാരാണ് ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവ് ആരായിരുന്നു ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണപതി ഉത്സവവും സംഘടിപ്പിച്ചത് ആരാണ് ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോകുലയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രക്തം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിയത് ബാലഗംഗാധര തിലകനാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു ദ നേഷൻ ജ്ഞാനപ്രകാശ് ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രധാന പത്രങ്ങളായിരുന്നു ദി നേഷനും ജ്ഞാനപ്രകാശും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൻ പ്രഭുവിനെ വിളിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴിന് കൊൽക്കത്തയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കവിത ഏതാണ് അഭിലാഷ് ഇത് തത്വബോധിനി പത്രികയിലാണ് ആദ്യമായി അച്ചടിച്ചു വന്നത് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗീതാഞ്ജലി എന്ന കൃതിക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ് രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത് ബംഗാളിലെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക വേളയിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസിൻ്റെ പേര് എന്താണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം വേളയിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് ഇന്ത്യൻ മിറർ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിതാവാണ് ജാലിയൻ വാലാപക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച ടാഗോർ ഉപേക്ഷിച്ച പദവി ഏതാണ് സർ പദവി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സത്യേന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ ടാഗോറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവൻ സ്മൃതി ടാഗോറിൻ്റെ ആത്മകഥയുടെ പേര് ജീവൻ സ്മൃതി എന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടാഗോറിനൊപ്പം കൽക്കട്ട സമ്മേളനത്തിൽ ദേശീയ ഗാനം ആലപിച്ച വനിത ആരാണ് സരളാദേവി ചൗധരി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഇത് ആലപിച്ച സമയത്ത് ടാഗോറിനൊപ്പം ആലപിച്ച വനിത സരളാദേവി ചൗധരിയാണ് ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ് കബികാഹിനി ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് കബികാഹിനി എന്നാണ് ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയുടെ പേരെന്താണ് ഫിഗാരിണി ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയുടെ പേര് ഫിഗാരിണി എന്നാണ് താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടങ്ങളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ടാഗോർ ആരംഭിച്ച ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയമാണ് നൂറ്റി അൻപത് രൂപ നാണയം യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് മദൻ മോഹൻ മാളവ്യ മദൻമോഹൻ മാളവ്യയ്ക്ക് മഹാമാന്യ എന്ന പേര് നൽകിയത് ആരാണ് ഗാന്ധിജി അപ്പോൾ മഹാമാന്യ എന്നറിയപ്പെട്ടതും ആരാണ് മദൻമോഹൻ മാളവ്യ തന്നെയാണ് മദൻമോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ് ദ ലീഡർ മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ് ദ ലീഡർ കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭൻ കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനെ കേരളം മദൻമോഹൻ മാളവിയ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് ആനി ബസനിനോടൊപ്പം ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് മദൻമോഹൻ മാളവിയ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിന് ആനി ബസനിനോടൊപ്പം മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി മദൻമോഹൻ മാളവിയാണ് മദൻമോഹൻ മാളവ്യയ്ക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസിൻ്റെ പേര് എന്താണ് മഹാമാന്യ എക്സ്പ്രസ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആരാണ് ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം ഏത് നോവലിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് ആനന്ദമഠം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത് വന്ദേ മധുരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അരവിന്ദ ഘോഷാണ് വന്ദേ മധുരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത സമ്മേളനമാണ് ദുർഗേഷ് നന്ദിനി എന്ന കൃതി രചിച്ചത് ആരാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജി ദുർഗേഷനന്ദിനി എന്ന കൃതി രചിച്ചത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ഗോവിന്ദ റാനഡെ പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഗോവിന്ദ റാനഡയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോവിന്ദ റാനഡെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ഗോവിന്ദ റാനഡയാണ് ആത്മാറാം പാണ്ഡുരംഗുമായി ചേർന്ന് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരാണ് ഗോവിന്ദ റാനഡെ പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗെന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഗോവിന്ദ റാനഡെ ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഫിറോഷ മേത്തയാണ് ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോഷ മേത്തയാണ് ഫിറോഷ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പേര് എന്താണ് ബോംബെ ക്രോണിക്കൾ ഫിറോഷ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ആരാണ് ഫിറോഷ മേത്ത സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത വ്യക്തി ഫിറോഷ മേത്തയാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് ഗോപാൽ ഹരി ദേശ്മുഖ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്